കോൺഗ്രസിലെ പൊട്ടിത്തെറി മൂലം പല മണ്ഡലങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ വരുന്നു. മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പ്രവർത്തകരുടെ യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. പ്രചാരണത്തിന് ഇന്ന് തുടക്കം കുറിക്കും. വനിതകളിൽ മത്സരിപ്പിക്കേണ്ടത് പാർട്ടിയിൽ പ്രവർത്തിച്ചവരെയാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവരെ കൊണ്ടുവന്നതുകൊണ്ട് കാര്യമില്ല. ഏറ്റുമാനൂർ ഇല്ലെങ്കിലും വൈപ്പിനിൽ മത്സരിക്കാൻ തയ്യാറായിരുന്നുവെന്നും ലതിക സുഭാഷ് പറഞ്ഞു. KPCC അധ്യക്ഷൻ ഫോൺ പോലും എടുത്തില്ലെന്നും ലതിക ആരോപിച്ചു. സ്ത്രീ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടാൻ ഉള്ളതാണോ എന്നും ലതിക ചോദിച്ചു. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചയുടൻ തനിക്ക് സീറ്റില്ലെന്നറിഞ്ഞു മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കുകയും KPCC ആസ്ഥാനത്തിന് മുന്നിൽ തലമുണ്ടനം ചെയ്യുകയും ചെയ്തു. അതിനിടെ ലതികയെ അനുകൂലിച്ചും എതിർത്തും കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. എന്നാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ലതികയെ പുറത്താക്കണമെന്ന ആവശ്യമാണ് ശക്തം. ലതിക സുഭാഷിന് സീറ്റ് നിഷേധിച്ചെന്ന പരാതി ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഏറ്റുമാനൂർ തന്നെ വേണമെന്ന നിലപാടിലായിരുന്നു ലതിക. മറ്റ് സീറ്റ് നൽകാമെന്ന ഉപാധി ലതിക സ്വീകരിച്ചില്ല. കബളിപ്പിച്ചത് ആരെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം അർഹതയുള്ളവരിൽ ഒരാളെ മാത്രമേ മത്സരിപ്പിക്കാൻ കഴിയൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർക്ക് പാർട്ടിയിൽ അവസരങ്ങളുണ്ടാകും. മുതിർന്നു പോയതുകൊണ്ട് മറ്റു ചിലരെ മാറ്റി നിർത്താനും കഴിയില്ല. പ്രതിഷേധങ്ങൾ താൽക്കാലികമെന്നും നിർണായക തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിൽക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് പ്രതികരിച്ചു. കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ അവശേഷിക്കുന്ന 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. വട്ടിയൂർക്കാവിൽ PC വിഷ്ണുനാഥും തവനൂരിൽ റിയാസ് മുക്കോളിയും പട്ടാമ്പിയിൽ ആര്യാടൻ ഷൗക്കത്തും സ്ഥാനാർത്ഥികളായേക്കും. ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ തന്നെ ഇറക്കാനാണ് ആലോചിക്കുന്നത്. പ്രതിഷേധങ്ങൾ തുടരുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് 4 ദിവസം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകരുതെന്നാണ് കോൺഗ്രസിലെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തി. പരാതികൾ ഉന്നയിച്ച മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ്, ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുമായും സംസാരിച്ചു, ധാരണയിലെത്തി. ഡൽഹിയിലുള്ള KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഫോണിലും സംസാരിച്ചതോടെയാണ് ഏകദേശ ധാരണയിലെത്തിയത്. കുണ്ടറയിൽ മത്സരിക്കുമെന്ന് കരുതി PC വിഷ്ണുനാഥ് വട്ടിയൂർക്കാവിലിറങ്ങും. ഇവിടെ ആദ്യം നിശ്ചയിച്ചിരുന്ന KP അനിൽകുമാറിനെതിരെ പ്രതിഷേധം ഉയർന്നതും തീരുമാനം മാറ്റാൻ കാരണമായി. പൊതുപ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പലിന് സീറ്റില്ല. പകരം തവനൂരിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളിയാണ് മത്സരിക്കുക. നിലമ്പൂരിൽ മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശനെ നിർത്തുമ്പോൾ പട്ടാമ്പിയിൽ ആര്യാടൻ ഷൗക്കത്തിനെയാണ് പരിഗണിക്കുന്നത്. എതിർപ്പുകൾ ഉണ്ടെങ്കിലും TE സിദ്ദിഖിനെ കൽപ്പറ്റയിൽ തന്നെ നിർത്താനാണ് ആലോചിക്കുന്നത്. ഇന്ന് വയനാട്ടിലെത്തുന്ന രമേശ് ചെന്നിത്തല പ്രതിഷേധക്കാരോട് നേരിട്ട് സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും.